ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ്ങിന് ഒരു സ്നാക്കിന് പകരമായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കോണാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ കോണാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. ഫ്രോസൺ കോണായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഒരു ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഈസി ആയിട്ടുള്ള വേർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാം. പിന്നെ ബട്ടറും കൂടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ബട്ടർ ഉണ്ടെങ്കിൽ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ കഴിക്കാം. അതല്ലാതെ നമുക്ക് ഇതുപോലെ ഫ്രഷ് യോഗർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ടേസ്റ്റ് ഇതുപോലെ വരുന്ന ഈ യോഗർട്ട് ആയിരിക്കും. ഇതിനധികം പുളി ഉണ്ടാവില്ല, നല്ല ക്രീമായിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സാലഡ് പോലെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്കൂപ്പ് യോഗർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി തക്കാളി, തക്കാളി പകുതി മതി. ഒരുപാട് പുളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പകുതി തക്കാളിയും കൂടിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില കൂടിയും വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പാവ് ഭാജി മസാല ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചാട്ട് മസാലയുടെ ഒരു ഫ്ലേവർ വരും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാവ് ഭാജിയുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഒനിയൻ്റെ പകുതി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ സെർവ് ചെയ്യണ ബൗൾ ഉണ്ടാവില്ല, അപ്പോൾ അതിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാണുമ്പോൾ ഒരു ഫാൻസി ആയിട്ടൊക്കെ തോന്നുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ഫീലിങ്ങാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്.